എം പി വീരേന്ദ്രകുമാറിന്റെ വിയോഗത്തെ തുടർന്ന് ഒഴിവു വന്ന രാജ്യസഭാ സീറ്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ശ്രേയാംസ് കുമാറിന് വിജയം. യു ഡി എഫ് സ്ഥാനാർത്ഥി ലാൽ വർഗീസ് കൽപ്പകവാടിയെ 41-88 വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. യു ഡി എഫിനുള്ളിലെ പടലപ്പിടക്കങ്ങളൊന്നും രാജ്യസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പിനെ ബാധിച്ചില്ല. അപ്രതീക്ഷിതമായി ഒന്നും സംഭവിച്ചതുമില്ല. പ്രതീക്ഷിച്ച പോലെ എൽ ഡി എഫ് പ്രതിനിധിയായി മത്സരിച്ച എം ബി ശ്രേയാംസ് കുമാർ രാജ്യസഭാ എം പി ആയി തെരഞ്ഞെടുക്കപ്പെട്ടു. രാവിലെ 10 വോട്ടെടുപ്പ് ആരംഭിച്ചത്. 136 പേരിൽ 130 പേർ വോട്ട് രേഖപ്പെടുത്തി. ശ്രേയാംസ് കുമാറിന് 88 വോട്ട് ലഭിച്ചപ്പോൾ ലാൽ വർഗീസ് കൽപ്പകവാടിക്ക് 41 വോട്ടുകളാണ് ലഭിച്ചത്. ഒരു വോട്ട് അസാധുവുമായി. പി സി ജോർജ് എംഎൽഎയാണ് അസാധു വോട്ട് ചെയ്തത്. താൻ മനഃപൂർവ്വമാണ് അസാധു വോട്ട് ചെയ്തതെന്ന് പി സി ജോർജ് പിന്നീട് പറഞ്ഞു. ആരോഗ്യ കാരണങ്ങളാൽ 3 പേർ വോട്ട് ചെയ്തില്ല. വി എസ് അച്യുതാനന്ദൻ, സി എഫ് തോമസ്, ജോർജ് എം തോമസ് എന്നിവരാണ് ആരോഗ്യ കാരണങ്ങളാൽ വോട്ട് ചെയ്യാൻ എത്താത്തത്. ബി ജെ പി എം എൽ എ ഒ രാജഗോപാൽ, കേരള കോൺഗ്രസ് നേതാവ് റോഷി അഗസ്റ്റിൻ, കേരള കോൺഗ്രസ് ജോസ് വിഭാഗത്തിലെ നേതാക്കളായ റോഷി അഗസ്റ്റിൻ, ഡോക്ടർ എൻ ജയരാജ് എന്നിവർ രാഷ്ട്രീയ കാരണങ്ങളാലും വോട്ട് ചെയ്തില്ല. ഇടതുമുന്നണിക്ക് വിജയം ഉറപ്പാണെങ്കിലും കേരള കോൺഗ്രസ് എമ്മിൽ നിലനിൽക്കുന്ന തർക്കങ്ങളാണ് തെരഞ്ഞെടുപ്പിനെ ശ്രദ്ധേയമാക്കിയത്. തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന ജോസ് പക്ഷവും യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന ജോസ് വിഭാഗവും നേരത്തെ വിൽപ്പ് നൽകിയിരുന്നു. എന്നാൽ റോഷി അഗസ്റ്റിനും എൻ ജയരാജനും വോട്ട് ചെയ്തില്ല. അവിശ്വാസ പ്രമേയ ചർച്ചയിലും ജോസ് വിഭാഗം എം എൽ എമാർ പങ്കെടുത്തിരുന്നില്ല. ജീവൻ ന്യൂസ്, തിരുവനന്തപുരം.